സിംബറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താരനും മുടികൊഴിച്ചിലും എല്ലാം മാറ്റി നല്ല സമൃദ്ധമായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന അത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് ഉലുവ വെച്ചിട്ടുള്ളത് ഉലുവ മുളപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത് നമ്മൾ ചെറുപയറൊക്കെ മുളപ്പിച്ചെടുക്കുന്ന അതേ രീതി തന്നെയാണ് കേട്ടോ ഈ ഉലുവയെ മുളപ്പിച്ചെടുക്കുന്നത് ഉലുവ മുളപ്പിച്ചെടുത്ത രീതി എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നവരാണെങ്കിലും ഒന്ന് കണ്ടുനോക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് കേട്ടോ അപ്പൊ കുതിർത്തെടുത്ത ബദാമാണിത് അപ്പോൾ തലേ ദിവസം തന്നെ ഇട്ട് വെക്കാൻ നോക്കുക ഒരു പത്തെണ്ണമൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ കയ്യിൽ പത്തെണ്ണം എടുക്കാനില്ലെങ്കിലും കുഴപ്പമില്ല ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഉള്ളത് ചേർത്ത് കൊടുക്കുക വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പം വെള്ളത്തിലിടുന്നതിന് മുമ്പായിട്ട് അതൊന്ന് ചെറുതായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഒരുപാട് പെട്ടെന്ന് തന്നെ നല്ല നീളം വെക്കാനും മുടി നല്ല തിളക്കം ഉള്ളതായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് ബദാം മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ പ്രോട്ടീൻ പാക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബദാം ഒഴിവാക്കരുത് അടുത്തതായിട്ട് നമ്മൾ നമ്മളിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടി കപ്പലണ്ടിയില്ലേ നിലകടലെന്നൊക്കെ പറയുന്നത് അതാണ് കേട്ടോ അപ്പം ഇത് പച്ചയാണ് വറക്കാത്തതാണ് അപ്പം വറക്കാത്തത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം അത് കൂട്ടി മേടിച്ചിട്ട് തലേ ഈ ബദാം ഒക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ എടുക്കൂലേ അതുപോലെ തന്നെ ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുക കേട്ടോ ഇനി അഥവാ നിങ്ങൾ അങ്ങനെ കുതിർത്ത് എടുക്കാൻ ണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്താൽ മതിയാവും ഈ കപ്പലണ്ടി ആണെങ്കിലും നമ്മൾ ഇത് ഈ പാക്കിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഉലുവെ കിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു മൂന്ന് സ്പൂൺ ഉലുവാണ് ഇത് മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്രത്തോളം കിട്ടിയത് പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന കപ്പലണ്ടി ആണെങ്കിലും ബദാമാണേലും അതിന്റെ വെള്ളം കളയുന്നില്ല കേട്ടോ ആ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇത് കഴുകിയിട്ട് കുതിർത്താൻ വെക്കുന്നത് അപ്പോൾ ഇതിന്റെ വെള്ളം എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യ വൈറ്റമിൻസും കാര്യങ്ങളും പ്രോട്ടീനും ഒക്കെ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളം കളയരുത് വെള്ളം കളയാതെ തന്നെ ഈ വെള്ളം ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് തന്നെ ഇത് അരച്ചെടുക്കുക ഞാനിതിപ്പം നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചെടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെള്ളം വേണ്ടിയിരുന്നു അപ്പോൾ വെറും വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളം ചേർത്തിട്ട് അതിൻ്റെ കൂടെ അരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് അരച്ചെടുത്ത് അത് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കിട്ടിയത് ഏത് പാക്കാണേലും മാക്സിമം നമ്മൾ അത് അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ അത് താരനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തരിച്ചെടുത്ത് ഉപയോഗിക്കുക ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ മുടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം അപ്പം നമ്മൾ മുട്ടയുടെ വെള്ളം ചേർക്കാതെ തന്നെ ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാസത്തെ രണ്ട് തവണയെങ്കിലും ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബെനിഫിറ്റ്സും പ്രോട്ടീൻസും കാര്യങ്ങളും അടങ്ങിയതാണ് അത്ര വേഗം തന്നെ നമുക്ക് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഒരല്പ എണ്ണ നമ്മൾ തലയോട്ടിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അതിന് ശേഷം നമ്മളത് സ്കാൽപ്പിലും മുടിയുടെ ആയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഈ പാക്ക് അപ്പോൾ മുടിയുടെ അറ്റത്തൊക്കെ സ്പ്ലിറ്റൻസും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പൊട്ടലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അറ്റത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഹെയർ ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി ഒരുപാട് നേരം ഇട്ടിട്ട് അങ്ങ് ഡ്രൈ കേട്ടോ അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാപ്പിലേക്കൊക്കെ അത് നന്നായിട്ട് അബ്സോർബ് ആവും നമ്മൾ മസാജ് ചെയ്യുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത് മസാജായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി പൊഴിച്ചിൽ കൂടും ചില പാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ നമുക്ക് ഇത് വാഷ് ചെയ്യുന്നതാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നു തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ